ഞങ്ങൾ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ മഞ്ജു താമസിക്കുന്ന വീട്ടിലെത്തുന്നത്. അപ്പോൾ മാധവേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, മഞ്ജുവിൻ്റെ അച്ഛൻ ഗിരിജേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ കാലത്തു മുതൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തമാശയായിട്ട് പിന്നീട് മഞ്ജുവിനോട് പറഞ്ഞിരുന്നു, ഒരു പെണ്ണ് കാണാൻ വരുന്നവർ ഭയങ്കര എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടായിരുന്നു, അവർ ജിലേബി ലഡു അങ്ങനെ ഒരുപാട് പലഹാരങ്ങളും ഒക്കെ ആയിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാലത്ത് വരുന്നു പ്രതീക്ഷിച്ചു. ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഉച്ചയ്ക്ക് എത്തിയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, മഞ്ജു അവിടെ വന്നു നിന്നു, ഞാൻ പിന്നെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. മഞ്ജു ഒരു പാവടയും ബ്ലൗസും കിട്ടിയിരുന്നു. അപ്പം മഞ്ജുവായിട്ട് സംസാരിച്ചു, അവർ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. കിരീടെ ഉണ്ണിയേട്ടം വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടെ സുധീഷ് എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്, അദ്ദേഹം വന്ന് ചാനലുകൾക്ക് വേണ്ടി സ്ക്രിപ്റ്റ്, സീരിയലിന് വേണ്ടി സ്ക്രിപ്റ്റൊക്കെ ചെയ്തിരുന്ന റൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ അവർ ചായ എടുക്കാൻ, അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരു സിറ്റുവേഷനിൽ ഒരു 3-4 ഡയലോഗ് എഴുതുക, നമുക്ക് ഇവളെ കൊണ്ട് പറയിപ്പിക്കും. അവൻ എങ്ങനെ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, അവൻ ആ കൺഫ്യൂഷനായി. അവസാനം നമ്മൾ ഉപേക്ഷിക്കുകയും മഞ്ജുരോട് ഞാൻ പറഞ്ഞു, മഞ്ജു സാധാരണ പോലെ സംസാരിച്ചാൽ മതി, അഭിനയമൊന്നും വേണ്ട. അപ്പം അവൾക്ക് ഒരു അലമാരി നിറച്ചും ഒരുപാട് ട്രോഫികളും പാരിതോഷങ്ങളും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരു അലമാരി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവനോട് ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ഞങ്ങൾക്ക് മലയാളി സമാജത്തിന് കിട്ടിയാണ്, ഇത് അന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ. അങ്ങനെ അവളിങ്ങനെ ഒരു തടസ്സമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞാൻ മഞ്ജു ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടില്ല, അപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ചെയ്യാം. അപ്പോൾ അവൾക്കാണ് സഭാകമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവൾ കലാതകളും ഒരുപാട് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് ഓടി വരാം. അപ്പോൾ ഇവിടെ ഒരു സോഫയുണ്ട്, സോഫ കമ്പറ്റുണ്ട്, സോഫ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് അപ്പം ജ്യേഷ്ഠൻ മധുവായർ ജ്യേഷ്ഠനാണ്, മധുവായർ അന്ന് അവിടെ ഇല്ല. ജ്യേഷ്ഠനോട് വഴക്കിട്ടിട്ട് തല്ലുകൂടിയിട്ട് പിണങ്ങി, അല്ലെങ്കിൽ ചേട്ടൻ ദേഷ്യപ്പെട്ടു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ഇവിടെ വന്നിട്ട് തേങ്ങി തേങ്ങി കരയണം, അതൊന്നും ചെയ്യാൻ പറ്റും. ആ ചെയ്യാമെന്ന് പറഞ്ഞു. അവൾ വളരെ ഈസി ആയിട്ട് പോവുകയും ഇവിടെ നമ്മുടെ സോഫയുടെ അവിടെ ക്യാമറ ഒരു ആംഗിളിൽ വെക്കുകയും വരാൻ പറഞ്ഞു. ഞാൻ ആക്ഷനൊന്നുമല്ല പറഞ്ഞു, വരാൻ പറഞ്ഞു. അവൾ ഓടി വന്നിട്ട് അവിടെ വന്നിട്ട് ഈ കരയാതെ വന്നിരിക്കുകയും ആലോചിച്ച് കരയുകയും ചെയ്തു. അതെന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യം, ഇതൊരു നല്ല നടിയാണ്, ഇനി നമ്മുടെ സിനിമയിലേക്ക് വേണോ വേണ്ടെന്ന് പിന്നീട് തീരുമാനിക്കണം. അത് യാത്ര പറഞ്ഞു പോന്നു, വീണ്ടും വിളിക്കാം എന്നൊക്കെ പറഞ്ഞു പോന്നു. പോന്നു ഷൊർണൂരെത്തി. പിറ്റേ ദിവസം ഞങ്ങളിത് VHS-ൽ ഇട്ട് കാണുന്നു. ഞങ്ങളൊരു പ്ലെയർ കൊണ്ടുവന്ന് ഈ ഷൊർണൂർ TV-ൽ ഇരുന്ന് കാണുന്നു. രോഹിത് പറഞ്ഞു, ഇതാണ് നമ്മുടെ രാധ, യാതൊരു സംശയമില്ല. ഞാൻ പിന്നെ പുതുമുഖമാണ്, എനിക്ക് പേടി. ഞാൻ പിന്നെ എനിക്ക് യാതൊരു പേടില്ല, കാരണം എനിക്ക് എസ്റ്റാബ്ലിഷ് നടന്മാരെ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടേതായ ചില ഭാവവാദികളും അവരുടേതായ ഗസ്റ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ അതില്ലല്ലോ, നമ്മുടെ രാധ നേരിട്ട് നമ്മുടെ മുമ്പിലുണ്ടാവും. നമുക്ക് അവരുടെ ഒരു സ്റ്റൈലോ ഇതൊന്നും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കുട്ടിയുടെ സ്റ്റൈലായിരിക്കും പിന്നീട് ആദർ സ്റ്റൈൽ. എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ കിരീട് ഉണ്ണിയേട്ടനെ വിളിച്ച് പറഞ്ഞു, ഉണ്ണിയേട്ടൻ വരുന്നു, അല്ല ഉണ്ണിയേട്ടൻ്റെ അടുത്തേക്ക് VHS കൊടുത്തയക്കുന്നു. ഉണ്ണിയേട്ടൻ പറഞ്ഞു ഓക്കെയാണ്. ഞാൻ പറഞ്ഞു ഈ സിബിസാറിൻ്റെ അടുത്ത് കൂടി കാണിക്കണം, സിബിസാറിന്ന് മദ്രാസിലാണ് താമസിക്കുന്നത്. അങ്ങനെ മദ്രാസിലേക്ക് ഇത് VHS അയക്കുകയും സിബിസാർ കണ്ടിട്ട് ലോഹിനെ വിളിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി ഓക്കെ ഉണ്ടോ? നിങ്ങൾ പറയുന്ന നാടൻ പെൺകുട്ടിയുടെ പെൺകുട്ടി ഓക്കെ ആയിരിക്കും, അഭിനയിപ്പിച്ചെടുക്കണം, പക്ഷേ നല്ല അഭിനയ ടാലൻ്റ് ഉള്ള പെൺകുട്ടിയാണെന്ന് സിബിസാറും പറഞ്ഞു. ആ ഞങ്ങൾ രാധാനെ ഫിക്സാക്കുന്നു. അപ്പോഴും ഒരു കടമ്പ എന്ന് പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ. അപ്പം ഞാൻ ഇത് കാര്യത്തോട് അടുക്കുമ്പോൾ എനിക്ക് ഭയം കൂടി വന്നു. കാരണം ഈ പെൺകുട്ടിയെന്ന് വെച്ചാൽ ഇത് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, ഏതെല്ലാം ഗ്രാഫിൽ കൂടിയാണ് ഈ പെൺകുട്ടി കടന്നു പോകുന്നത്. ഒരുവിധം നമുക്ക് ഐഡിയ ഉണ്ടെങ്കിലും ഈ കുട്ടിയുടെ ഭാവതലങ്ങളൊക്കെ ഇതിൽ കൂടിയൊക്കെ വരും, എങ്ങനെ വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവൾക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? അപ്പം ലോഹി പറഞ്ഞൊരു കാര്യം, ഞാൻ തോമസ് സബാഷിനോട് ഒന്നും കൂടി അവിടെ പോകാൻ പറ പോയിട്ട് ആ കുട്ടിയുടെ പാവാടേനും ബ്ലൗസിൻ്റെ അളവ് മേടിച്ചുകൊണ്ടിരിക്കുക, നമുക്കിവിടെ ഒരു നമ്മുടെ പാറ്റേണിലൊരു തയ്പ്പിക്കാം. അങ്ങനെ പോകുന്നു, അത് അളവ് കൊടുത്ത് അതിങ്ങൾ തയ്പ്പിക്കുന്നു. അങ്ങനെ മാധവേട്ടനെ വിളിച്ച് പറയുന്നു ഇന്നേ ദിവസം വരാൻ പറഞ്ഞു. മാധവേട്ടൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നൊക്കെ അതിലാണ്, ലീവ് എടുത്ത് ഇന്നേ ദിവസം വരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ മഞ്ജു വരുന്നു, മഞ്ജുവിനോട് അപ്പോൾ അതിനുമുമ്പ് മഞ്ജു വരുന്നതിന് മുമ്പ് ഞങ്ങൾ ദിലീപിനെ ഒരു ദിവസം വിളിച്ചു. അങ്ങനെ ദിലീപ് ഒരു ദിവസം ഷോണോ TV-ൽ വരുന്നു. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ ടെറസിൻ്റെ മുകളിൽ ഞാനും ലോഹിയും ദിലീപായിട്ട് സംസാരിക്കുകയും അപ്പോൾ ദിലീപായിട്ട് സംസാരിച്ചു. ദിലീപ് ഭയങ്കര ത്രില്ലാണ്, കാരണം ഒരു പ്രധാന കഥാപാത്രം ചെയ്യാൻ പോകുന്നു, അതും ലോഹി ദാസ് എന്ന് പറഞ്ഞാലുള്ള സ്ക്രിപ്റ്റിൽ.
അപ്പോൾ അതിനായിട്ടുള്ള സൗഹൃദം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ദിലീപ് പോയി. അതിന് മൂന്നാം ദിവസം, രണ്ടാം ദിവസം മൂന്നാം ദിവസമാണ് മഞ്ജു വരുന്നത്. മഞ്ജു വന്ന് ഇപ്പം മഞ്ജു വരുന്നത് അന്ന് ഞാൻ ഷൂട്ടിങ്ങിന് താമസിച്ച ആറാം നമ്പർ മുറി ഫസ്റ്റ് ഫ്ലോറിൽ ഷോർട്ട് ടി വിയിൽ തന്നെ അവിടെയാണ് ഇരിക്കുന്നത്. ഞാനും ലോഹിയും മുകളിലേക്ക് മാധവേട്ടനും മഞ്ജുവും കയറി വന്നു. അപ്പം ഞാൻ നേരത്തെ ഞാൻ തീരുമാനിച്ചത് ദിലീപിൻ്റെ ഒരു ഹൈറ്റ് എനിക്ക് ഏകദേശം അറിയാം. അത് ഞങ്ങൾ ഈ ഡോറിൻ്റെ അവിടെ മാർക്ക് ചെയ്യും, ഒരു പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്ത്. കാരണം ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ട് പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഹൈറ്റ് നോക്കാൻ പറ്റില്ല, അങ്ങനെയൊരു അതിൻ്റെ ഒരു ജാളിതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടി കടന്നു വരുമ്പോൾ അവിടെ നിൽക്കാൻ പറയുകയും നമുക്ക് ഹൈറ്റ് നോക്കുക. ഹൈറ്റ് കൂടുമെന്ന് എനിക്കൊരു സംശയം, ലോഹ്യം പറഞ്ഞു പെൺകുട്ടിക്ക് ഹൈറ്റ് കൂടുമെന്ന് സംശയമുണ്ട്, നോക്കാം. അങ്ങനെ മാധവട്ടനും മഞ്ജു വന്നപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഹൈറ്റ് കൂടുതലില്ല, കടന്നു വരുന്നു. നമ്മൾ തയ്പ്പിച്ച് വെച്ച ഇത് ഡ്രസ്സ് ചെയ്യാൻ പറയുന്നു, ഡ്രസ്സ് ചെയ്യുന്നു. ഒരു വീഡിയോഗ്രാഫറെ വിളിക്കുന്നു, ഷൊർണൂരുള്ള പറമ്പിൽ ഗസ്റ്റ് ഹൗസിൻ്റെ പറമ്പിൽ ക്യാമറ ആയിട്ട്. ലോഹി പറഞ്ഞ് നമ്മളൊരു വേണ്ടപ്പെട്ട ഒരാൾ മഞ്ജുവിനോട് പറയാണ്, നമുക്കൊരു ഇഷ്ടം തോന്നിയ ആൾ, പ്രണയം, കടുത്ത പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്കൊരു ഇഷ്ടം തോന്നിയുണ്ട് അയാളോട്. അയാൾ ഇന്ന് പോയി, ഇന്ന് പോവുകയാണ്. വന്നപ്പോൾ അയാൾ ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞു. പോയി കഴിയുമ്പോൾ അയാൾ ആഗ്രഹിച്ച് വരികയും ഈ മരത്തിൻ്റെ അവിടെ വന്നിട്ട് നോക്കുമ്പോൾ അയാൾ ട്രെയിനിലുണ്ട്. ആ ട്രെയിനിലെ ആൾ നമ്മളെ കാണില്ല, പക്ഷേ നമുക്ക് അയാളറിയാലോ. അയാൾ വേവ് ചെയ്ത് യാത്ര അയക്കുന്ന ദിവസം ഇനി അയാളെ കാണുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു ചെയ്യാമെന്നാണ്. അതിന് ക്യാമറ മരത്തിൻ്റെ പുറത്ത് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഓടി വരുന്നു, ഭയങ്കര ആവേശത്തോടെ ഓടി വരികയും ഇവിടെ എത്തിയപ്പോൾ അവളും ദൂരേക്ക് നോക്കി, ട്രെയിനിൽ ആളുണ്ട് എന്നുള്ള ധാരയിൽ നോക്കി, കണ്ണ് നിറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അതിലൊരു ഒരു വേദന ഉണ്ടായില്ല. അവൾ അറിയാതെ കൈ ഭയങ്കരമായിട്ട് വേവ് ചെയ്യുകയും ഇപ്പം ലോഹി ഞാൻ പറയുന്നത് ഇങ്ങനെ ട്രെയിനാകുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേവ് ചെയ്ത് പതുക്കെ പതുക്കെ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ് കൈ താഴത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സാധനം ഷൂട്ട് ചെയ്തു. ഗംഭീര സാധനമായിരുന്നു അത്. പിന്നീട് സിനിമയിൽ വന്നിട്ടുണ്ട്, സിനിമയിൽ ഒരു സീക്വൻസിൽ വന്നിട്ടുണ്ട്. ഈ ശശികുമാർ പോകുമ്പോൾ ആൾ വന്നിട്ട് വേവ് ചെയ്യുന്ന സാധനം. അപ്പം അങ്ങനെ ഫിക്സായി, രാധ ഫിക്സായി. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും ഷൊർണൂർ പശ്ചാത്തലത്തിൽ നമ്മൾ വീടുകൾ ഇതൊക്കെ പോയി കണ്ടു, ഏതാണ്ട് ലൊക്കേഷൻസൊക്കെ ആയി. തർക്കൽ വാര്യം എന്ന് പറയുന്ന അതാണ് നമ്മുടെ പത്മിനി എന്ന് പറയുന്ന ബിന്ദു മണിക്കർ അഭിനയിക്കുന്ന പത്മിനി എന്ന കഥാപാത്രത്തിൻ്റെ വീട്. ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയാണ് പത്മിനി. അപ്പോൾ അവരുടെ വീട് അതാണ്. അവിടെയാണ് ഈ പെൺകുട്ടി ജോലിക്ക് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അപ്പുറത്ത് കോലത്തമ്മ എന്ന് പറഞ്ഞിട്ട് വത്സലാമനോൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അവരുടെ ഭർത്താവുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് സീൻസ് ഇങ്ങനെ, അപ്പം ബാക്കിയുള്ള ടെക്നീഷ്യൻസിനെ ഫിക്സ് ചെയ്യണം. അപ്പം കഥാപാത്രങ്ങളൊക്കെ എൻ എഫ് ഫെറീസിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ആകാശവൂത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആകാശവൂത ആണെന്ന് തോന്നുന്നുണ്ട്. എൻ എഫ് ഫെറീസിന് കേശവൻ, പാലുകാരൻ കേശവൻ എന്നുള്ള വേഷമാണ് എൻ എഫ് ഫെറീസിന് മുൻനിരയിലേക്ക് കൊണ്ടുവന്ന സഹായിച്ച ഒരു കഥാപാത്രം. ഒരു മുഴുതിയുള്ള കഥാപാത്രമാണ് ആകാശവൂതിൽ, കുറച്ച് വില്ലനി ഉള്ള ഒരു കഥാപാത്രം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര സൗഹൃദത്തിലാണ്. എൻ എഫിനെ വിളിച്ച് പറയുന്നു എൻ എഫ് ഓക്കെയാണ്. ഇങ്ങനെ പല ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ തീരുമാനിക്കുന്നു. പിന്നെ ഇനി അതിലുള്ള സാങ്കേതിക വിദഗ്ധരെ ആണ് ഫിക്സ് ചെയ്ത്. അതിലിപ്പോൾ ആദ്യം ഇപ്പോൾ ജൂനിയർ യേശുദാസ് ശശികുമാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഗാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അയാൾ പാട്ട് കേട്ടിട്ട് അയാളോട് ഇഷ്ടം തോന്നുകയൊക്കെ ചെയ്യുന്നതാണ് രാധ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു രാധ കഥാപാത്രം അങ്ങനെയാണ്. അപ്പോൾ അതിന് പാട്ടുകൾ, അപ്പം തീർച്ചയായിട്ടും ജോൺ സേട്ടനാണ് മെലഡിയുടെ, മെലഡി കിങ് എന്ന് പറയുന്ന ജോൺ സേട്ടനെ ഫിക്സ് ചെയ്യുന്നു. ജോൺ സേട്ടനായിട്ട് എനിക്ക് അടുത്ത് പരിചയമുണ്ട്. സിബിസാറിൻ്റെ പടങ്ങളിൽ കൂടിയും സിബിസാറിൻ്റെ ഒട്ടുമിക്ക പടങ്ങളിലെയും റീ റെക്കോർഡിംഗ് ജോൺ സേട്ടനായിരുന്നു. കഴുതപ്പുറം തിരുമേനി എനിക്ക് അറിയാം. അങ്ങനെ ജോൺ സേട്ടൻ വന്ന് നമ്മൾ സോങ്ങിൻ്റെ കമ്പോസിങ്, അങ്ങനെ കമ്പോസിങ് തുടങ്ങുന്നു. അങ്ങനെ ഗാനമേള സോങ്, അങ്ങനെ ഓരോ സോങ്ങുകളുടെ ട്യൂൺസ് ഫിക്സ് ചെയ്യുന്നു. പിന്നീട് അതൊക്കെ വലിയ ഹിറ്റുകളായി മാറിയ സലാപത്തിൽ എല്ലാ പാട്ടുകളും ഹിറ്റുകളായിരുന്നു. അന്ന് ഈ പാട്ട് തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു സലാപത്തിന് അതിൻ്റെ ഒരു സക്സസ്സിന് സഹായിച്ചിട്ടുള്ളതാണ് ഈ പാട്ട്. ഗാനവിഭാഗം കൈപ്പറം തിരുമേനി വരുന്നു, പാട്ട് എഴുതുന്നു, അതിൻ്റെ കാര്യം നടക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ക്യാമറമാനെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ക്യാമറ ഫിക്സ് ചെയ്യുമ്പം എന്നോട് ലോഹി പറഞ്ഞിട്ട് നമുക്ക് രാമേന്ദ്ര ബാബുവിനെ ഫിക്സ് ചെയ്യാം. ഞാൻ രാമേന്ദ്ര ബാബേട്ടനെ എനിക്ക് യാതൊരു, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. സിബിസാറിൻ്റെ പടത്തിൽ ബാബേട്ടൻ ഉണ്ടായിട്ടില്ല, കുട്ടേട്ടനും വേണുമൊക്കെയാണ്, തിരുവനന്തപുരത്തുള്ള വേണിച്ചേട്ടനൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടാ രാമേന്ദ്ര ബാബു നല്ല ഇതാണ്. എനിക്ക് വെങ്കലം വർക്ക് ചെയ്തത് എനിക്കറിയാം. വെങ്കലം ലോഹി ഭദ്രൻ ഭരതൻ സാറ് ഡയറക്ട് ചെയ്ത പടം. ഞാൻ ബാബേട്ടനെ പോലെ വലിയൊരു ക്യാമറമാൻ ഞാൻ കേട്ടിട്ടുണ്ട്, വലിയൊരു ക്യാമറമാനാണ്. അദ്ദേഹം പോലെ ഇൻ്റർനാഷണൽ അക്ലമേഷനൊക്കെ കിട്ടേണ്ട ആളാണ്.
അയാൾ എൻ്റെ ഒരു കൊച്ചുപടത്തിന് വരുമെന്ന്, അതൊക്കെ വരുവാണ് നമുക്ക് വിളിക്കാൻ. ബോർഡ് സംസാരിക്കും, ബാബറിനെ ഫിക്സ് ചെയ്യുന്നു. ആ ഡയറക്ടർ പ്രേമേന്ദ്രനായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള സാങ്കേതിക വിഭാഗമൊക്കെ പിന്നണയിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാരൊക്കെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ആരവണമെന്ന്. അപ്പം എനിക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പോൾ എനിക്കൊരു സൗഹൃദവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ബ്ലെസ്സിയാണ്. ബ്ലെസ്സി എനിക്ക് തോന്നുന്നു ഞാൻ ഭൂമിനാഥൻ, എൽ ഭൂമിനാഥനുള്ള എഡിറ്റർ, സിബിസാറിൻ്റെ സ്ഥിരം എഡിറ്ററാണ്, ഷാജി കലാസിൻ്റെ എഡിറ്ററാണ്. അന്ന് ജയരാജ് എന്നുള്ള സംവിധായകൻ്റെ ആയത്ത പടം, വിദ്യാരംഭം എന്നുള്ള പടം എഡിറ്റ് ചെയ്തത് ഭൂമി എണ്ണാണ്. അപ്പോൾ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടൊരു ബ്ലെസ്സി അവിടെയുണ്ട്. ബ്ലെസ്സി അസോസിയേറ്റ് ആണ് ജയരാജൻ്റെ അന്ന്. ബ്ലെസ്സി ഞാൻ ആ കാലത്ത് ഭയങ്കര സൗഹൃദം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്ലെസ്സിനെ അന്വേഷിച്ച് ഞാൻ ബ്ലെസ്സി ആയ തിരക്കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളൊരു പയസ് മാനാണ്, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ നീ അത് ഫിക്സ് ചെയ്യുന്ന, അത് നിൻ്റെ ഇഷ്ടത്തിന് വിടുന്നു, നമുക്ക് നെയ്യായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ബ്ലെസ്സിനെ അന്വേഷിച്ച് വെണ്ണീനെ അന്വേഷിച്ചിട്ട് എനിക്ക് നമ്പറൊക്കെ കിട്ടി. രണ്ട് മൂന്ന് ദിവസം വൈകി നമ്പർ കിട്ടുന്നത്, ബ്ലെസ്സിന് ബ്ലെസ്സി ഉടനെ എത്താമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഷൂട്ടിങ് അടുത്ത ആഴ്ച തുടങ്ങുള്ളൂ, അവർ രണ്ടാഴ്ച ഉണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിന് വരാം എന്നാണ്. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ ബ്ലെസ്സി ആകെ അന്ന് വിട്ടു, സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഷൂട്ടല്ലേ. ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, നീ വാ എന്ന് പറഞ്ഞ് ബ്ലെസ്സി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വരുന്നു. അപ്പോൾ ആർട്ട് ഡയറക്ടറുണ്ട്, പ്രേമേന്ദ്രനുണ്ട്, തോമസ് സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ ഡ്രസ്സിൻ്റെ ലിസ്റ്റ്, സിനിമയുടെ ബാക്കി ആഡപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചില ചെറിയ ചെറിയ ലൊക്കേഷൻസ് ഫിക്സ് ചെയ്യാനുണ്ട്, ചില അമ്പലങ്ങൾ, ചില കാര്യങ്ങളൊക്കെ. സിനിമയിൽ പിന്നീട് വന്നിട്ട് ലൊക്കേഷൻസൊക്കെ പ്രേമേന്ദ്രനായിട്ട് ബ്ലെസ്സി പോകുന്നു. മെയിൻ ലൊക്കേഷൻ ഞാനും ബ്ലെസ്സിയും പ്രേമേന്ദ്രനും പോകുന്നു, ലോഹി വരുന്നു. അങ്ങനെ നമ്മൾ ലൊക്കേഷൻസൊക്കെ ഓൾമോസ്റ്റ് ഫിക്സാണ്. ഷൂട്ടിങ് തുടങ്ങാൻ ഇനി ഒരാഴ്ചയുള്ളൂ. ലോഹി തിരക്കഥ എഴുതി തുടങ്ങി. അതിനിടയ്ക്ക് ഒരു പ്രധാന കഥാപാത്രത്തെ കണ്ടെത്തിയ കഥയും കൂടി പറയാൻ വിട്ടുപോയി. ചെത്തുകാരൻ രാജപ്പൻ, അത് ആലോചിക്കുന്നതിന് മുമ്പ് ഞാനും ലോഹിയും ഈ സിനിമയുടെ ആലോചന തുടങ്ങിയ കാലത്ത്, അതിൻ്റെ വേറൊരു ഘട്ടത്തിൽ, അവിടെ ചാലക്കുടിയിലൊരു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു സ്റ്റേറ്റ് റാലി നടക്കുന്നു ഹൈസ്കൂളിൽ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ അതിൻ്റെ പാറ്റേൺസും ഒക്കെ ആയിട്ട് ഉള്ളുണ്ട്. അപ്പം ഒരു ദിവസം ലോഹിനെ അവിടെ ഗസ്റ്റായിട്ട്, ക്യാമ്പ് ഫയറിന് ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ ഞാനും കൂടെ പോയി. ലോഹി അന്ന് സെലിബ്രിറ്റി ആണല്ലോ. അപ്പോൾ ലോഹി അവിടെ ക്യാമ്പ് ഫയർ ഉദ്ഘാടനം ചെയ്യുന്ന, ലോഹിയുടെ കുറേ കാര്യങ്ങൾ അവരായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ലോഹി കുറേ നേരം ഇരിക്കുകയും ഒക്കെ ഉണ്ടായപ്പം ഒരാൾ വന്നിട്ട് എൻ്റെ സംഘാടക സമിതി, നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷണറോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരു ഒരാളൊരു ഈ ക്യാമ്പ് ഫയറിൻ്റെ സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു മിമിക്രി ചെയ്യാനായിട്ടൊരാൾ ചാലക്കുടിക്കാരനാണ്, അയാൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ചെയ്തോളം പറഞ്ഞു. അങ്ങനെ സ്റ്റേജിൽ കലാവുമണി എന്ന് പറയുന്ന ഈ കലാകാരൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വളരെ സാധാരണ പോലെ മിമിക്രികൾ നമ്മൾ പല സ്ഥലത്തും കണ്ടു. പക്ഷേ ഇയാൾ സൗണ്ട് എടുക്കണേനപ്പുറം ഇയാൾ ഇതിൻ്റെ ബോഡി ലാംഗ്വേജാണ് അയാൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഡൈനോസറസിൻ്റെ വേഷം, എൻ്റെ ശബ്ദം, കുരങ്ങൻ, ആന, ആനയുടെ നടത്തം. അന്ന് പുള്ളി അന്ന് സ്ഥിരം മണി എപ്പോഴും ധരിക്കുന്ന, പിന്നീടെപ്പോഴോ വലിയ നടനൊക്കെ ആവുന്നതിന് മുമ്പ് ലോഹി മണി എപ്പോഴും ധരിച്ചിരുന്ന ഒരു ബ്ലാക്ക് പാൻറ്റായിരുന്നു, ഒരു ചോപ്പ് ഷർട്ട്. ഈ ബ്ലാക്ക് പാൻറ്റൊക്കെ ഇട്ട് പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിരുന്ന, ആന നടക്കുന്നു, ആന കാലി ചൊറിയുന്നൊക്കെ ഒരു കാണിച്ച് ശരിക്കും എല്ലാവരും കിടുങ്ങിപ്പോയി. അത് ഞാൻ ലോഹി മണി സ്വാഭാവികമായിട്ടും ലോഹിയുടെ അടുത്ത് വന്ന് സാറേ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ലോഹിയോട് നമുക്ക് ഇവനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേത്തേരൻ രാജപ്പനാണോ? അത് തന്നെ. അങ്ങനെ അവനോട് അയാളോട് വരാൻ പറയുന്നു. അപ്പോൾ മണിയനെ എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ അക്ഷരം എന്നുള്ള സിനിമ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത്, സിബിസാറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂട്ടിങ്ങിന്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷൂട്ടിങ്ങ് വേണ്ടത് ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്ന ആളെങ്കിൽ സിബിസാറിന് പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപി ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ
ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയുന്നൊരു നടൻ ആവശ്യമുണ്ട്. അഭിനയിക്കും വേണം, ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയണം. രണ്ടും കൂടി ചേർന്നിട്ട് ഒരാൾ കിട്ടില്ല. കാരണം അത് റണ്ണിങ്ങിൽ ഷൂട്ടിങ്ങാണ്. മറ്റേ ഇതിൽ വാക്കം ഗ്രിപ്പിൽ വെച്ച് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വിടണം, കൂടെ പോകാൻ പറ്റില്ല. അപ്പം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളായിരിക്കണം, ഓട്ടോറിക്ഷ ഓടിക്കും വേണം. സുരേഷ് ഗോപിയാണ് പിൻസീലിരിക്കുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ സുഭാഷ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ ഇവിടെ ഒരു കലാഭവനിലൊക്കെ അങ്ങനെ മെയ്ക്കറി ചെയ്യുന്നു, അവനെപ്പോഴും വന്ന് കാണും, നീ ഇങ്ങനെ സിബിമലേൻ്റെ കൂടെയാന്ന് പറഞ്ഞപ്പോൾ ഒരു വേഷം എന്നും പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഓർമ്മത്തിൽ ഞാൻ ചേട്ടനെ രാത്രി വിളിക്കുന്നു. രാത്രി വിളിച്ച് ചേട്ടനോട്, ചേട്ടാ ഒരു കക്ഷിനെ എനിക്ക് പരിചയപ്പെട്ടില്ല, അയാളൊരു ബ്ലാക്ക് ടോണുള്ള ആളല്ലേ, അതെ, അയാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം. എന്തെന്ന് വെച്ചാൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാനറിയെങ്കിൽ ഒരു സീനുണ്ട്, സുരേഷ് ഗോപിയേറ്റാണ്. എന്തായാലും ഡെഫിനറ്റ്ലി ആ സിനിമ, ആ സീൻ സിനിമയിൽ വരും. നമുക്കറിയാം, നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാം ചിലപ്പം എഡിറ്റ് ചെയ്ത് പോകാൻ സാധ്യത ഇല്ലാത്തൊരു സീനാണ്. എടാ അവൻ്റെ പണി ഓട്ടോറിക്ഷ ഓടിക്കലാണ്, ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് കിടക്കണം, എന്നാൽ മറ്റന്നാൾ വരാൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വരുന്നു ബി ടി എച്ചിൻ്റെ അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട്. തീരുമാനിച്ചു റോഡൊക്കെ റെഡിയാക്കി, നമ്മൾ ഓട്ടോറിക്ഷ വരുന്നു, ഇതൊക്കെ വരുന്നു. സിബി സാറ് ടിഫിൻ കഴിച്ചിട്ട് വരുന്ന നിൽക്കുന്നു. വാക്യൂം ക്ലീനർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബജാജ് ഓട്ടോറിക്ഷ ആയതുകൊണ്ട് അതിൽ ഫിറ്റാവുന്നില്ല. അന്ന് ആ ഷൂട്ടിങ് നടന്നില്ല, മണി നിരാശനായി പോവുകയാണ്. പിന്നീട് വേറെ ദിവസം ഞങ്ങൾ ഷൂട്ടിങ് ചെയ്തു. അപ്പോൾ അന്നൊക്കെയുള്ള പരിചയമുണ്ട്. അങ്ങനെ മണിയോട് ഷോർണ ടി വിയിൽ വരാൻ പറയുന്നു. ഷോർണ ടി വിയിൽ വന്നപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ബാൽക്കണിയിൽ ലോഹി അവിടെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, ഒരു ചെത്തുകാരൻ നടക്കുന്നൊന്ന് കാണിക്കും എന്ന് മണിയോട് പറഞ്ഞു. മണി അവിടെ നടന്നു, പറഞ്ഞു ഇങ്ങനെയല്ല, നീ അങ്ങോട്ട് പോകുന്ന കാണിച്ചാൽ മതി, ബാക്കാണ് കാണേണ്ടത്. അയാൾ തിരിച്ച് അങ്ങോട്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഞാനും ശ്രദ്ധിച്ചു, അതിലിപ്പോൾ എന്താണെന്നുള്ള ലോഹിക്കും മണിക്കും മനസ്സിലായി, പിന്നീട് എനിക്കും മനസ്സിലായി. കാരണം ഈ ചെത്തുകാർ ചെത്തമ്മ അവരെ ഈ നടത്തത്തിൻ്റെ ഒരു താളമുണ്ട്, ബാക്കിൽ ഈ വെച്ച് കിട്ടും, കത്തിയൊക്കെ വെച്ചിരിക്കുന്നൊരു വലിയൊരു സംഭവമുണ്ട് ചരട് വെച്ച്. അപ്പോൾ നടക്കുമ്പോൾ അതിനൊരു പ്രത്യേക താളത്തിലാണ് അതിൻ്റെ നടത്തത്തിനുണ്ടാവുക. അത് ഇയാൾ കൃത്യമായിട്ട് കാണിച്ചെന്നുള്ളു. ശരി, അറിയിക്കാൻ തോന്നു. അങ്ങനെയാണ് ചെത്തുകാരൻ രാജപ്പനായിട്ട് മണിയെ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സന്നാഹങ്ങളും റെഡിയായി. ബ്ലെസ്സി വന്നു, നമ്മുടെ അസ്റ്റന്റ് റൈറ്റേഴ്സ് വന്നു, കോസ്റ്റ്യൂംസൊക്കെ എടുക്കുന്നു. കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ വലിയ കോസ്റ്റ്യൂംസ്, സാധാരണ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്ന കോസ്റ്റ്യൂംസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ബ്ലെസ്സി പോകുന്നു, ബ്ലെസ്സിയും തോമസ് ബസ്റ്റിനും കൂടി പോകുന്നു. അപ്പോൾ ലോഹിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം ലോഹി പറഞ്ഞു എഴുതി തുടങ്ങി എന്നാണ്. ശരി, ഞാനിതിൽ അങ്കലപ്പില്ല. കാരണം എനിക്ക് അന്ന് ഇന്നും കോൺഫിഡൻസോട് ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് വിജയമായതുകൊണ്ടോ കുറവ് ദിവസം ഓടിയോണ്ടോ ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്നുകൊണ്ടോ ഒന്നല്ല. എൻ്റെ മനസ്സിലെപ്പോഴും ഒരു സിനിമ എന്ന് ആദ്യം നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സെല്ലാവും തന്നെയാണ്. കാരണം ആ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കൊരു ആദ്യത്തെ ഒരു സംവിധാനം ഉണ്ടാകുന്ന അങ്കലപ്പം എനിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം കഥാപാത്രം എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു രേഖ ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ കാരണം കുറേ ദിവസങ്ങളോളം ലോഹി എന്ന് കേട്ട ഈ കഥയുടെ കഥാപാത്രത്തിൻ്റെ കാര്യ സ്വഭാവങ്ങളൊക്കെ ഞാൻ. അപ്പോൾ അവനെ പറഞ്ഞപ്പോൾ മറ്റന്നാൾ ഷൂട്ടിങ്ങാണ്, 10 സീനായിട്ടുണ്ട്. അപ്പോൾ ലോഹി പറഞ്ഞു 10 സീൻ വെച്ചിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ, ഞാൻ 10 സീൻ ഉണ്ടല്ലോ ഷൂട്ട് ചെയ്യാൻ, നമുക്ക് അധികം സീൻ ഷൂട്ട് ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ എന്നോട് ദാസം ഭയങ്കര കോൺഫിഡൻസ്, ഞാൻ അവന് കഥ എനിക്കറിയാം, കഥാപാത്രങ്ങൾ അറിയാം, ഞാൻ സീൻ കിട്ടിയാൽ മതി, എനിക്കൊരു കൺഫ്യൂഷനുമില്ല. പിന്നെ ചാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാ ചാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർസൊന്നും ഇതിലില്ല, ഡേറ്റൊക്കെ വെച്ചിട്ട് ചാർട്ട് ചെയ്യേണ്ട. പിന്നെ ഒടുവിൽ ഉണ്ണിച്ചേട്ടനും NF മാളച്ചേട്ടനും മാത്രമേ ഉള്ളൂ, നമുക്കൊന്ന് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ബാക്കി ഒരാളൊന്നും അങ്ങനെ മനോജ് ഗെയിനും എൻ്റെ അടുത്ത് വേറൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്ന്റെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുള്ളൂ, നമുക്ക് ഭയങ്കരമായ ഒരു ചാർട്ടിംഗ് ഒന്നും ഇതിന് വേണ്ട. പ്ലീസ് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സിനിമ കാര്യം, മലയാള സിനിമയിൽ ആദ്യത്തെ സിനിമ 11 സീനായിട്ട് തുടങ്ങുന്ന ആദ്യത്തെ സംവിധായകൻ ഞാനായിരിക്കും. 11 സീനുള്ളൂ, 10 സീൻ ഒരു സീനും കൂടി എഴുതിയിട്ടുണ്ടായി. 11 സീനായിട്ടാണ് സലാഫത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തത് മൂന്നാമത്തെ സീനാണെന്ന് എൻ്റെ ഓർമ്മ. അത് നമ്മൾ പൂജ കഴിഞ്ഞ് ഷൊർണ ടി വിയുടെ മുകളിലേക്ക് പോയ കുറേ ഇടവഴികളുണ്ട്. ഷൊർണൊരു ഇടവഴികളുടെ ഒരു വലിയൊരു രാജ്യമാണ് ഈ ഷൊർണൊരു, അതിൻ്റെ ഭംഗി അത് തന്നെയാണ്. ഇടവഴികളിലാണ് ഷൂട്ട് ചെയ്തത്, ഇടവഴികളിലാണ് ആദ്യത്തെ ഒരു സീനെ ഷൂട്ട് ചെയ്തുള്ളത്. അത് പത്മിനി, അതായത് ബിന്ദു പണിക്കർ വേഷം ചെയ്ത പത്മിനി എന്ന് പറഞ്ഞ കഥാപാത്രവും, മഞ്ജുവാരി ചെയ്ത രാധ എന്ന കഥാപാത്രവും,
അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി രാജപ്പനെ മീറ്റ് ചെയ്യുന്ന ഒരു ഈ രാജപ്പൻ സൈക്കിളിൽ പാട്ട് പാടി വരുന്ന ഒരു മീറ്റ് ചെയ്യുന്നതും ഡയലോഗ് പറയുന്നൊക്കെ ആയിട്ടുള്ള ഒരു സീനാണ് ആ ചെയ്തത്. ആ ഒറ്റ സീൻ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ സീൻ സീൻ ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ചിത്രീകരണം തുടങ്ങുന്നത്. ചിത്രം തുടങ്ങിയപ്പം ഞങ്ങൾ ഇപ്പോഴായാലും എപ്പോഴായാലും നമ്മൾ പാലിച്ചു വരുന്നൊരു സാധനം ലൊക്കേഷനിൽ ഒരു 6-7 മണിക്കെത്തുകയും ആ ലൊക്കേഷൻ ചെയ്യാവുന്ന സീക്വൻസസ് എല്ലാം പ്ലസ് ഈ ഒരു പാഡിൽ തരും. ഞാനും രാമേന്ദ്ര ബാബും കൂടി ബാബേട്ടനും കൂടി ഇപ്പോൾ കുളത്തിലാണ്, കുളത്തിനവിടെ പോയി നിൽക്കും. അവിടെ ഈ സീനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എവിടെ ക്യാമറ അവിടെ ക്യാമറ വയ്ക്കാം, ഇവിടെ വയ്ക്കാൻ പറ്റും. അങ്ങനെ ഫിക്സ് ചെയ്യും. എല്ലാം ഫിക്സ്ഡാണ്. 3-4 സീനെങ്കിലും മിനിമം ഷൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന്, കാരണം അതിൽ വേറൊരു ഗുണം കിട്ടിയത് ബാക്കിയുള്ളവരൊക്കെ സിനിമയിൽ അഭിനയിച്ചുള്ള മഞ്ജുവിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, മഞ്ജുവിൻ്റെ അടുത്ത് ലോഹി പിന്നീട് ഞാനും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഡയലോഗുകൾ പക്ക ബൈഹാർട്ടാക്കണം. സിറ്റുവേഷൻ അതാണ്. സിറ്റുവേഷൻ വായിച്ചാൽ മനസ്സിലാവുമല്ലോ, അതിൽ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ലോഹിയോട് നീ ആദ്യം ഡയലോഗ് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു നോക്കും, എന്നിട്ട് സെറ്റിലേക്ക് വന്നാൽ മതി. അതുകൊണ്ടാണൊന്നുമല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് മഞ്ജു അഭിനയിച്ചത്. എൻ്റെ ഈ ബ്ലെസ്സി പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രോംപ്റ്റിംഗ് ഒന്നും കേൾക്കണതിന് മുമ്പ് തന്നെ അവൾ റിയാക്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അതിൻ്റെ ഒരു കട്ടിംഗ് പോയിൻസിലൊക്കെ ഉണ്ട്. ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് മാത്രമാണ് അവിടെ കുഴപ്പമായത്, കാരണം അവർക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല, തുടങ്ങാൻ സ്പേസ് ഇല്ല. ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ മഞ്ജുവിൻ്റെ ചേട്ടത്ത് ഈ മനോജ് അടിക്കുക. അടിച്ചു കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ ഷോട്ട് കട്ട് ചെയ്യും. ഷോട്ട് കട്ട് ചെയ്തതിൻ്റെ എന്തോ, ഞങ്ങൾ ഞാനുണ്ട്, ലോഹിയുണ്ട്, കിരീട് ഉണ്ണിയാട്ടുണ്ട്. കഴിഞ്ഞ ഉടനെ മഞ്ജു താറ് ട്രാക്കിൽ നിന്ന് പൊട്ടിക്കരയായിരുന്നു. മനോജിന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. മനോജിൻ്റെ മുട്ടം കര മുട്ടും മടക്കി കുത്തിയിരുന്നു, മുട്ടും കല കിടന്നിങ്ങനെ വരയ്ക്കായിരുന്നു. അപ്പോൾ എന്ന് വെച്ചപ്പോൾ ഇവള്